നമ്മോട് പറയുന്ന ഇങ്ങനെയാണ്, അതായത് ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ ദൈവത്തെ വിശ്വസിച്ച ചില ആളുകളെ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇതാണ് ദൈവം എന്ന് പറയുന്നത്. അതായത് കാറ്റടിക്കുന്നു, കൊടുങ്കാറ്റ് വീശുന്നു, ശിഷ്യന്മാർ പേടിച്ചതുപോലെ പേടിക്കാതെ സ്വസ്ഥമായിട്ട്, ഈ കൊടുങ്കാറ്റ് വീശിയ സമയത്ത് കടലിലൂടെ ഈശോയുടെയും ശിഷ്യന്മാരുടെയും വഞ്ചി പോകുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ആളാണ് പത്രോസ്. എന്നാൽ അതേ പത്രോസ് ഈശോയുടെ മരണത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, ഈ പത്രോസ് കിടന്നുറങ്ങുന്ന സമയത്ത് പത്രോസ് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടായിട്ടും ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട്, സമാധാനത്തോടെ ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ഈ സമാധാനമാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ഈ സ്വസ്ഥതയാണ്. അതായത് പ്രശ്നമില്ലാത്ത ഒരു ജീവിതവുമില്ല. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:27 ഈശോ പറഞ്ഞു, യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഈശോ പറയാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അത് ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതം മുന്നോട്ട് നീങ്ങാതെ, കാറ്റിലും കോളിലും ഉലയുന്നൊരു നൗക പോലെ ഒരിടത്തും എത്താതെ എൻ്റെ ജീവിതം ഒടുങ്ങുമോ എന്ന് ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരാ. അനേക നാളുകൾ കുടുംബത്തിന് വേണ്ടി കത്തി ഉരുകി തീരുന്നൊരു മെഴുകുതിരി പോലെ ദിനരാത്രങ്ങൾ എരിഞ്ഞു കത്തിയിട്ടും ജീവിതം മെച്ചപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥ, ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാൻ 14:17 ഈ രാത്രിയിൽ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തിലേക്ക് വരും. അത് സ്വീകരിച്ചാൽ, കർത്താവ് തരുന്ന സമാധാനം സ്വീകരിച്ചാൽ പ്രതിസന്ധികൾ മാറും. ഞാനിത് പറയുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഞാൻ വായിക്കുന്നില്ല, ഒരു വചനം ഞാൻ പെട്ടെന്ന് പരാമർശിച്ചു പോകാം. 2 ദിനവൃത്താന്തം 20 അന്ന് കുറിച്ച് വെച്ചാൽ മതി, വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. 2 ദിനവൃത്താന്തം 20 ആറാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചിരുന്നേ, 2 ദിനവൃത്താന്തം 20 2 ദിനവൃത്താന്തം 20 ഇങ്ങനെയാണ്. ഇങ്ങോട്ട് നോക്കിയേ, അതായത് 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അതായത് യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിനെ 3 രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ വരികയാണ്. 3 രാജ്യങ്ങൾ ചേർന്ന് യഹോഷ, രാജാവിന്റെ പേരെന്താ? സജി എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? യഹോഷാഫാത്ത് രാജാവ് ഈ രാജാവിനെ ആക്രമിക്കാൻ വരികയാണ്. ആര് വരികയാണ്? 3 രാജ്യങ്ങൾ, മൊവാബ്യരും അമ്മൂന്യരും സെയിർ പർവ്വത നിവാസികളും. പേരെ നോർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് ഈ രാജാവ് നല്ല രാജാവാ, കൊള്ളാത്ത രാജാവല്ല. ഈ രാജാവ് നല്ല 1-ാം തരം രാജാവാണ്. ആ രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി ഈ 3 രാജ്യങ്ങൾ ചേർന്ന് വരുന്ന സമയത്ത് ഈ മനുഷ്യൻ നേരെ ദേവാലയത്തിലേക്ക് ചെല്ലും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ദേവാലയത്തിലേക്ക് ചെന്നിട്ട് അദ്ദേഹം കർത്താവിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ഒരു പ്രസംഗം കിടപ്പുണ്ട്, ഈ പ്രാർത്ഥന മുഴുവൻ, 7 കാര്യങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിൻ്റെ നല്ലൊരു മാതൃകയാണ് ഇത്. അത് ഞാൻ പറയുന്നില്ല ഇവിടെ, നിങ്ങൾ പിന്നെ ഇവിടെ ഓന്നിയാൻ വരെ ഇവിടെ യൂട്യൂബിൽ ഉണ്ടോ കാണുമായിരിക്കും പിന്നെ ചെത്തി പറഞ്ഞേ ഹാലേലുയാ. അത് ഇല്ലായിരിക്കാൻ നല്ലത് കേട്ടോ, അതുകൊണ്ട് മര്യാദക്കൊക്കെ പള്ളി വരുന്നത് ഉള്ളത് നാശമാ, ശ്രദ്ധിച്ചേ. അപ്പോ ഈ യഹോഷാഫാത്ത് രാജാവ് കേക്കണേ, യഹോഷാഫാത്ത് രാജാവിനെ 3 രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം നേരെ പള്ളിയിലോട്ട് ഓടി. പള്ളിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം അവിടെ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന ഇതാണ്, അദ്ദേഹം 1-ാമത്തെ കാര്യം 6-ാമത്തെ വാക്യം അദ്ദേഹം പറയുന്നത്, ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് നീയാണ്, നീ അറിയാതെ ഇതൊന്നും വരില്ല. കേട്ടേ, അതായത് ശ്രദ്ധിച്ചോണം, ഈ 3 രാജ്യങ്ങൾ വന്നത് അടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ അവന്മാര് ആയുധങ്ങള് എയ്ത് കൊല്ലാൻ സാധ്യതയുണ്ട്, ചാവാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ രാജാവ് പറയുകയാണ്, ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് നീയാണ്, നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഇത് ബോധ്യം തന്നൊരു അനുഭവം ഞാൻ പറയാം. അതായത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇതങ്ങോട്ട് വിശ്വസിച്ചാൽ കെട്ടഴിയാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഞങ്ങളൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി അവിടെ ധ്യാനത്തിന് ചെല്ലാമെന്നൊക്കെ സമ്മതിച്ചു, ചെല്ലാമെന്നെല്ലാം സംബന്ധിച്ച് അങ്ങനെ ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്ന സമയത്താണ് ആ രാജ്യത്ത് ഞങ്ങൾ അതിൻ്റെ വിസ കിട്ടാൻ വേണ്ടി, ആ രാജ്യത്തിൻ്റെ വിസ കിട്ടാൻ വേണ്ടി ഒരു ട്രാവൽ ഏജൻസി കൊണ്ടുപോയി, ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്ത് അന്ന് രാവിലെ കൊണ്ട് കൊടുത്തു. ഉച്ച കഴിഞ്ഞ് എനിക്ക് പനിയായി, പിറ്റേ ദിവസം ഞാൻ തലകറങ്ങി വീണു, 15 ദിവസത്തേക്ക് പനിയായിട്ട്, ഡെങ്കുപ്പനിയായിട്ട് അഡ്മിറ്റായി. 15 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ ട്രാവൽ ഏജൻസി ചെന്ന് ചോദിക്കുമ്പോൾ, ഞാനും ബ്രദറോട് ചെന്ന് ചോദിക്കുമ്പോൾ, അവിടുന്ന് ഈ പേപ്പർ, ഞങ്ങളുടെ പാസ്പോർട്ടോ വിസയുടെ ഡോക്യുമെന്റ്സോ ഒന്നും ഡൽഹിയിലോട്ട് അയച്ചിട്ടില്ല.
ഞങ്ങൾക്കാണെങ്കിൽ ഇനി ഒരു 7 ദിവസം കഴിഞ്ഞ് പോകണം. അപ്പൊ ഞങ്ങൾ ഈ ഇതിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ആ രാജ്യത്തേക്ക് പോവാൻ വിസ കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് വിസ കിട്ടാൻ അവർ പറയുന്നത് 22 ദിവസം വേണം, 22 വർക്കിംഗ് ഡേ വേണം. ഞങ്ങളുടെ മുമ്പിൽ ആകെ 7 ദിവസം പോലും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, വേറൊരു ട്രാവൽ ഏജൻസിക്കാരനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര ഇതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ രാജ്യത്ത് 4 ധ്യാനം ഞങ്ങൾക്ക് നടത്താനുണ്ട്. അവർ മാസങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥനയും തുടങ്ങി നോട്ടീസ് അടിച്ച് അവരിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ധ്യാനം അറേഞ്ച് ചെയ്ത ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ധ്യാനം നമുക്ക് ക്യാൻസൽ ചെയ്യാം, ക്യാൻസൽ ചെയ്യാനേ പറ്റൂ, വിസ കിട്ടത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അവർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ വന്ന് അച്ഛനെ ഇടിച്ചിട്ടു എന്ന് പറഞ്ഞു. നമ്മൾ പോയില്ലെങ്കിൽ, കാരണം അത്രയ്ക്ക് അവർ അത്ര സ്ട്രെയിനും പെയിനും എടുത്താണ് ഈ ധ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ മനസ്സിൽ ഭയങ്കര ആകുലത വന്നു, എനിക്ക് ഭയങ്കര ഭയം വന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് ദ്രോഹമാണിത്, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്ത് ടിക്കറ്റ് വരെ അയച്ചു തന്നിരിക്കുന്ന സമയത്താണ് ഇപ്പം നമ്മൾ വിസ കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ തോന്നിയാൽ വല്ല വരുന്നതിൻ്റെ തലേന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് വിളിച്ച് പറഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണത്. അപ്പം അങ്ങനെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, കുറച്ച് നേരം പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ എൻ്റെ മുറിയുടെ ഓപ്പോസിറ്റ് ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ ചെന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് നല്ല പ്രയാസം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നറിയാത്ത ഒരു സമാധാനം ഇങ്ങ് വന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനെന്തിനീ ഭാരപ്പെടുന്നേ, എടാ ദൈവം ഈ ധ്യാനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിസ കിട്ടും, ഇല്ലെങ്കിൽ പോകത്തില്ല, പോകത്തില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഞാനെന്തിനു കടന്ന് ടെൻഷൻ അടിക്കുന്നത്, വല്ല കാര്യമുണ്ടോ? പോകണമെന്ന് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഏത് എംബസിയും ദൈവം ഇടിച്ച് അവനെ കൊണ്ട് വിസ തരിപ്പിക്കും. ഇനി നമുക്ക് ദൈവം ആഗ്രഹിക്കുകയാണ് നീ പോണ്ടാ, നീ തോന്നിയാൽ മതി, പോയാൽ മതി എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പോകണ്ട, നമ്മളെന്തിനാ കിടന്ന് ചാവുന്നത്? അപ്പൊ അതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം വരാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇത് കിട്ടുമോന്നൊരു ഭയം വരും, പക്ഷെ കൂടുതൽ സമയം എൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനവും ധൈര്യവും വരാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ കർത്താവ് ഒരു വചനം തന്നു, 2 മക്കമായ 8:18. ആ വചനം എങ്ങനെയാണ്? അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് ആ വചനം. അതായത് അവർ ഈ ആയുധങ്ങളിൽ അമ്പലും വില്ലിലൊക്കെയാണ് അവരായുധം. നമ്മുടെ പ്രത്യാശ ഈ ലോകം മുഴുവനെ തന്നെയും, ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. ഈ ഭൂമിയുടെ 30 ലക്ഷം വലുതാണ്, ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. അപ്പൊ അതുപോലെയുള്ള ഈ ഭൂമിയേക്കാൾ 30 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, സൗരയൂഥങ്ങൾ ഇതെല്ലാം ചേർന്ന് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനിലാണ് ആരാശ്രയിക്കുന്നത്? നമ്മൾ ആശ്രയിക്കുന്നത്. അവർ ചെറിയൊരു തോക്കിലാണ് ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുന്ന ആരിലാണ്? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനം കിട്ടി. അപ്പൊ ഈ വചനം ഇങ്ങനെ നാഴിക്ക് 40 വട്ടം പറയാൻ തുടങ്ങി. അവരാകട്ടെ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിവസങ്ങളിൽ ഞങ്ങൾ നാഗർകോവിലിൽ ഒരു മിണ്ടാമടമുണ്ട്. മിണ്ടാമടം എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് പുറത്തു പോവില്ല, അവരകത്ത് തന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിയുന്ന സിസ്റ്റേഴ്സാണ്. അപ്പൊ ഈ കോൺവെന്റിൽ, ക്ലോയിസ്റ്റേഡ് കോൺവെന്റിൽ ഞങ്ങൾ ധ്യാനം നടത്തുന്ന സമയത്ത് രാജാവൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത്. അവിടെ ഒരു മിഖായൽ മാലാഖയുടെ പള്ളിയുണ്ട്. ആ ദിവസങ്ങളിൽ കർത്താവ് ഇപ്രകാരം ഒരു ബോധ്യം തന്നു, മിഖായൽ മാലാഖയാണ് പിശാചിനെതിരെ പോരാടാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു സഹായം. മിഖായലിനോടുള്ള പ്രാർത്ഥന ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആ പ്രാർത്ഥന ചൊല്ലിക്കോണം എപ്പോഴും. കുടുംബത്തിൽ ഒരു പൈശാചിക പീഡ ഉണ്ടെങ്കിൽ മിഖായൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലിക്കോണം. അപ്പോൾ ഇത് ഈ ഈ മിഖായൽ മാലാഖയെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ദാനിയേൽ 10 ബൈബിളിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട്, ദാനിയേൽ 10. അതുകൊണ്ട് മിഖായൽ മാലാഖയുടെ പള്ളിയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നു അവിടെ പോയി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടി രാജാവൂര് മിഖായൽ മാലാഖയുടെ പള്ളിയിൽ പോയി മിഖായൽ മാലാഖയുടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് ആ പള്ളിക്ക് ചുറ്റും നടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയും ചൊല്ലി നടന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം, 3-ാമത്തെ ദിവസം വിസ അടിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവാണ് എംബസിയെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് ഗവൺമെൻറ് ഓഫീസുകളെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് നിന്റെ മേലധികാരികളെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് നിന്റെ വീട്ടുകാരെ നിയന്ത്രിക്കുന്നത്, കർത്താവാണ് അയലോക്കാരെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ?
അതായത് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് നീയാണ്. എനിക്ക് പറയാനുള്ളത്, നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നീ അറിയാതെ പെട്ട ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ, നീ കല്യാണം ആലോചിച്ചപ്പോ നാട് മൊത്തം അന്വേഷിച്ച് എല്ലാവരോടും ചോദിച്ചിട്ടാ കിട്ടിയത്, പക്ഷെ ഇവൻ കുടിയനായിരുന്നു, നീ അറിഞ്ഞില്ല അല്ലേ, അറിഞ്ഞില്ല, കുടിയനായിരുന്നു, നല്ലവനാന്ന് എല്ലാവരും പറഞ്ഞേ, നല്ലവനാന്ന പറഞ്ഞേ, വല്ലപ്പോഴും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയെ കുടിക്കത്തെ പറഞ്ഞു, ഒന്ന് കുടിച്ച ആറു മാസം നീണ്ടു നിൽക്കും, അത് പറഞ്ഞില്ല. അപ്പോ അങ്ങനെ വളരെ നല്ലവനാന്ന പറഞ്ഞ്, അങ്ങനെ നല്ലവനാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാണ് ചെന്നപ്പോ ഇവൻ ഇങ്ങനെ 365 ദിവസവും കുടിക്കുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അങ്ങനെ കുടിയനായ ഒരു കെട്ടിയവനെയാണ് കർത്താവ് നിനക്ക്, നിന്റെ നീ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തതല്ല, എനിക്ക് നല്ല കുടിക്കുന്ന, സാധാരണ കുടിയൻ പോരാ, ഭയങ്കര കുടിയനെ ഒരു കെട്ടിയനെ വേണമെന്ന് അപേക്ഷ കൊടുത്തിട്ടാണോ കിട്ടിയത്? അല്ല, അങ്ങനെ കിട്ടിയതല്ല, മറിച്ച് എനിക്ക് നല്ല ഭർത്താവിനെ വേണമെന്നാണ് അപേക്ഷ കൊടുത്തത്, പക്ഷെ കിട്ടിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് പറയാനുള്ളത്, കർത്താവ് അറിയാതല്ല ഒരു കുടിയനെ നിനക്ക് കിട്ടിയത്. ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ. ദൈവം അറിയാതല്ല, അതായത് നിന്റെ മോൻ നിന്റെ മോള് തോന്നിയാസം നടക്കുകയാണ്, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ തോന്നിയാസം നടക്കുകയല്ല, നീ നന്നായിട്ട് നിനക്ക് ജീവിക്കണം, പക്ഷേ നിന്റെ മോന് നിന്റെ മോള് നിന്നെ പറയുന്ന കേൾക്കുന്നില്ല, തോന്നിയാസം നടക്കുകയാണ്. നീ ഈ കെട്ടഴിയും എന്തെന്നറിയാമോ? നീ ഇങ്ങനെ പറയണം, ദൈവമേ നീയാണെല്ലാം നിയന്ത്രിക്കുന്നത്, ഇതും നിനക്കറിയാം, നീ അറിയാതൊന്നും നടക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം. അയലോക്കാരൻ ഗൂഢോത്രം ചെയ്തുകൊണ്ടാണ്, വല്യവനും ശാപം ചെയ്ത വല്യപ്പന്റെ പാപമാണ്, എന്തു ആയിക്കോട്ടെ, ദൈവം പച്ചക്കൊടി കാണിക്കാതെ, കേട്ടെ, ദൈവം പച്ചക്കൊടി കാണിക്കാതെ ഒരു ദുരിതവും നിന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പുറകിൽ കർത്താവ് ഇത് കണ്ടിട്ടുണ്ട്, കർത്താവ് ഇത് അറിഞ്ഞിട്ടുണ്ട്. ഇനി ദൈവം എന്തിനാണ്, അത് വേറൊരു ദിവസം പറയാന്ന് വിഷയം, അത് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നീ ഹൃദയത്തിൽ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അതിതാണ്, കുരിരുളിൻ താഴ്വരയിൽ ഏകനായാലും കാട്ടു ചെന്നായി കൂട്ടം എന്നെ വളഞ്ഞെന്നാലും ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എന്ന് പറഞ്ഞേ. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലുയാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി തിരിച്ചറിയണം, ഈ തോന്നിയാമല പ്രദേശത്ത് താമസിക്കുന്ന നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ഒരു അപമാനം വന്ന് നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം തന്നതല്ലിത്, അത് വ്യത്യാസപ്പെടുത്തി അറിഞ്ഞോണം. ദൈവം ആർക്കും വിഷമം തരത്തില്ല, ദൈവം ആർക്കും കണ്ണുനീര് തരത്തില്ല, കാരണം ദൈവത്തിന് വിഷമം തരാൻ പറ്റില്ല, ദൈവത്തിന് ആർക്കും സഹനം തരാൻ പറ്റില്ല, ദൈവം അല്ല സഹനം തരുന്നത്, സഹനം തരുന്ന പിശാചാണ്. പക്ഷേ കർത്താവ് അനുവാദം കൊടുക്കാതെ പറ്റില്ല, മനസ്സിലായോ? കർത്താവ് അനുവാദം കൊടുക്കാതെ നിന്റെ വീട്ടിലേക്ക് ഒരു ദുരിതവും കയറില്ല. കർത്താവ് അനുവാദം കൊടുത്തിട്ടുണ്ട്, അതെന്തിനാ? ദൈവത്തിന് വേറെ ചില കളി ഇത് വെച്ച് കളിക്കാനുണ്ട്. അതായത് ഈ കണ്ണുനീര്, ഞാൻ ഉദാഹരണം പറയാം, അതായത് ഒരു വല്യപ്പൻ ട്രെയിൻ കയറാൻ വേണ്ടി, ഒരു വല്യപ്പൻ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല ഉദാഹരണം, ഒരു വല്യപ്പൻ ട്രെയിൻ കയറാൻ വേണ്ടി, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയാൽ പറ്റത്തില്ല, ട്രെയിൻ കയറാൻ എവിടെ പോകണം, ട്രെയിൻ കയറാൻ ബസ് സ്റ്റാൻഡിൽ പോയാൽ പറ്റുമോ, റെയിൽവേ സ്റ്റേഷൻ പോകണം. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അതിങ്ങനെ ചോദിക്കണം, ഉദാഹരണത്തിന് പാലക്കാടേക്കുള്ള ട്രെയിൻ, ഒറ്റ ട്രെയിനേ ഉള്ളെന്ന് വെച്ചോ, ഇപ്പൊ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് വെച്ചോ, പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാടേക്ക് ഒറ്റ ട്രെയിനേ ഉള്ളൂ. അപ്പൊ ഈ വല്യപ്പൻ എപ്രാളപ്പെട്ട് വരികയാണ്, ദൈവം ഇത് കിട്ടുവോ 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 എന്ന് ഓർത്ത് നടക്കാനൊന്നും വയ്യ, വാദമാണ്. പിന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ ചിക്കൻഗുനിയ വന്നിട്ടുണ്ട് പണ്ട് അല്ലേ, എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ വിടാനും സമയം തണ്ണിത്തൊട്ടിന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ നടക്കാനൊന്നും വയ്യ, ജോയിന്റ് പെയിൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ട്, ഇയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ട്രെയിൻ വന്ന് നിന്നു, അതിപ്പോ വിടുമെന്നൊക്കെ ഞാൻ അറിയിപ്പെല്ലാം ഇങ്ങനെ മഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ഓടി ചെന്ന് ട്രെയിനിൽ കയറാനായിട്ട് ചെന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. അപ്പൊ ഇതാണോ നമ്മുടെ ട്രെയിൻ, ഇനി ട്രെയിൻ വല്ലതും മാറി കയറുമോ, ടിക്കറ്റ് എടുത്തിട്ടില്ല, അങ്ങനെയുള്ള ഒത്തിരി ടെൻഷൻസ് ഇയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വീടിൻ്റെ മുൻപിൽ ഒരു ഗേറ്റിൻ്റെ ഒരു പാളി തുറന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പട്ടിയേയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ ഈ പട്ടിയും പിടിച്ചുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്, പട്ടിയും നടക്കാൻ കൊണ്ടുപോകോ അങ്ങനെ എന്തിനായിരിക്കും. അപ്പൊ പട്ടിയും പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഈ വലിയപ്പ ചോദിച്ചു, മക്കളെ ആ ട്രെയിൻ ഏതാടാ ചോദിച്ചു, അത് ഇങ്ങോട്ടുള്ള ട്രെയിനാ. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, വലിയപ്പ അത് പാലക്കാടിനുള്ള ട്രെയിനാന്ന് പറഞ്ഞു. അയ്യോ പാലക്കാട് മോനെ, ഇനി അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അപ്പൊ പറഞ്ഞു, വലിയപ്പ അതിനി നാളെ ഉള്ളെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, അതിപ്പോ വിടുവോടാ, ദൈവം വിട്ടെന്ന് പറഞ്ഞു, ദൈവമേ ട്രെയിൻ പോവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയപ്പൻ ഓടി പോകാൻ നേരത്ത് ഇവൻ ഈ പട്ടി അഴിച്ചു വിട്ടു, മനസ്സിലായോ? അപ്പൊ പട്ടിയെ അഴിച്ചു വിട്ടു വല്യപ്പൻ ട്രെയിനിലോട്ട് കയറാനായിട്ട് വെപ്രാളപ്പെട്ട് പോകുന്ന സമയത്ത്. ഇതൊരു സിനിമയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത സീൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. വല്യപ്പൻ ട്രെയിനകത്തിരിക്കുക, അടുത്ത സീൻ അതാണ്. അപ്പൊ ഇയാൾ ഈ ട്രെയിനിലിരുന്ന് ഇങ്ങനെ
കിതച്ചുകൊണ്ട് ഈ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട്, മഹാഭാവി എന്തിനാടാ നീ പട്ടി അഴിച്ചു വിട്ടത്? നിന്നോട് ഞാൻ വഴി ചോദിച്ചല്ലേ ഉള്ളൂ, നിന്നോട് ഞാൻ വല്ലതും ചെയ്ത് എന്തിനാണ്? അപ്പൊ ഈ ചെറുക്കൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പട്ടിയെ അഴിച്ചു വിട്ടുകൊണ്ട് വല്യപ്പൻ ആ ട്രെയിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ പള്ളിക്കകത്ത് പലരും ഇരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഒരുപാട് പേര് പട്ടി അഴിച്ചു വിട്ടോണ്ടാ. നിങ്ങൾ മനസ്സിലായോ? പിടികിട്ടിയോ? അതായത് എടാ, നിന്നെ ഒത്തിരി നിന്റെ ജീവിതത്തിൽ ദുരിതം ഉള്ളതുകൊണ്ടാണ് ഒന്ന് നീ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയത് അല്ലേ? ആണോ? ആണോ? ആണ്. ഞാനും അങ്ങനെ, നിങ്ങളും അങ്ങനെ. നമ്മൾ ദൈവത്തെ വിളിക്കാൻ, നമ്മളെ ഈ പട്ടി അഴിച്ചു വിട്ടോണ്ടാന്നേ. അത് പിശാചായിരിക്കും പട്ടി അഴിച്ചു വിട്ടത്. പക്ഷേ കർത്താവ് ഈ ഇപ്പൊ ഈ പട്ടി അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് എന്തിനാണെന്നറിയാമോ? ഇതുകൊണ്ട് ഇവന് ഗുണമുണ്ടാവും, ഇവന്റെ തലമുറയ്ക്ക് ഗുണമുണ്ടാവും, ഇവന്റെ അനന്തരാവകാശികൾക്ക് ഗുണമുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, അതായത് ഒരു കാര്യം, ലോകത്തെ ഏറ്റവും മാനവരാശി ചെയ്ത ലോകത്തെ ഏറ്റവും മോശപ്പെട്ട സംഭവം എന്താണെന്നറിയോ? മനുഷ്യൻ ചെയ്ത ലോകത്തെ ഏറ്റവും പന്ന കാര്യം എന്താ? എന്താ? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇറങ്ങി മനുഷ്യനായി വന്നപ്പോൾ ആ മനുഷ്യനെ പിടിച്ച് കുരിശെ തറച്ച് കൊന്നു. ഇതാണ് ലോകം ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം, ലോകം ചെയ്ത ഏറ്റവും വലിയ പാപം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്നാൽ ലോകത്ത് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്തെന്നറിയാമോ? യേശുവിൻ്റെ കുരിശ് മരണമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് നടന്ന ഏറ്റവും പന്നക്കാര്യത്തെ ദൈവമായ കർത്താവ് ലോകത്തെ ഏറ്റവും നല്ല കാര്യമാക്കി മാറ്റി. ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ജോസഫ് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ ജോസഫ് പറയുകയാണ് തൻ്റെ സഹോദരന്മാരോട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. 50:20 നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് അയലോക്കക്കാരൻ, എനിക്കിട്ട് തിന്മ ചെയ്തു. ആ വിചാരം ചെയ്തന്നേ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ കൂടോത്രം ചെയ്തു. ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ഞാനുണ്ടാ കുറെ നാളുണ്ടായിരുന്നവിടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാന്, അതായത് ആദിവാസികൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്ന ആളുകളിലൂടെ ഞാൻ 4 വർഷം ജീവിച്ചിരുന്നു. അവർക്ക് പോലുമില്ല ഈ പത്തനംതിട്ടയിലുള്ള അത്രയും അന്ധവിശ്വാസം. അത് എന്ത് വന്നാലും വല്ലൂരും കൂടോത്രം ചെയ്താണ് വല്ലൂരും അല്ലേ? നിങ്ങൾക്കില്ലായിരിക്കും, ഇവിടെ ഇല്ലായിരിക്കും അല്ലേ? മൊന്ത കണ്ട അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്, കൂടുതലൊന്നും പറയണ്ട. ശ്രദ്ധിച്ചേ, അതായത് നീ ഇനി ഇവൻ ആഭിചാരം ചെയ്താന്ന് വെച്ചോ, ഇവൻ ആഭിചാരം ചെയ്താന്ന് വെച്ചോ, നിന്റെ അയലോക്കക്കാരൻ നിനക്കിട്ട് കൂടോത്രം ചെയ്താണ്, നിന്റെ മക്കൾ നശിക്കുക, അങ്ങനെ വെച്ചോ, നീ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുന്ന മകനോ മകളോ ആണെങ്കിൽ ഈ തിന്മ ദൈവം നിന്റെ നന്മയായിട്ട് മാറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് എഴുതി തരാം. ഞാൻ കണ്ടിട്ടുണ്ടത്, മനുഷ്യൻ നിനക്കിട്ട് ചെയ്യുന്ന ദ്രോഹമാണ് നീ ചവിട്ടിക്കയറാൻ പോകുന്ന പടി. അതായത് ആരെങ്കിലും നിനക്കിട്ട് വല്ലതും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് നിന്നെ ഉയർത്താൻ ദൈവം ഉപയോഗിച്ച വഴി. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് ഉപയോഗിച്ചത് നിനക്കിട്ട് പാര വെച്ചവനെയാണ്. ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് അടുത്തിടയ്ക്ക് അയർലൻഡിൽ ഒരു ധ്യാനത്തിന് ചെന്ന സമയത്ത് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട കോളേജിലെ ജോലി ഒരാള് അയാളുടെ അനന്തരവിന് കിട്ടാൻ വേണ്ടി പാര വെച്ച് എനിക്കിട്ട ജോലി തന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്, ആ കോളേജില് ജോലി കിട്ടുമായിരുന്നെങ്കിൽ ചേട്ടന് എന്തോരം കാശുണ്ടാവുമായിരുന്നു? അത് പറഞ്ഞു കണക്കൂട്ടി പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇപ്പോ ഈ അയർലൻഡിൽ ഈ ജോലി ചെയ്യുമ്പോൾ ചേട്ടന്റെ സമ്പത്ത് എന്താണ്? ആ കോളേജിലെ ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഇവൻ ഇതിലെ തരാ പറ ഈ ജോലിയും ചെയ്ത് ഈ പിള്ളേരുടെ മുദ്രാവാക്യവും സമരവും വിളിച്ച് ഇതിന്റെ നടുവിൽ ഇവൻ കിടന്ന് ഇവൻ അവിടെ നല്ല ഒന്നാന്തരം നല്ല മിടുക്കനായിട്ട് അയർലൻഡിലെ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവ് ലോകരാജ്യത്ത് അവനെ കൊണ്ടുപോയി നിർത്തി എന്നറിയോ? ഇവിടെ ഇവൻ പാര വെച്ചോണ്ടാ. മനസ്സിലെ പാര വെച്ചു ഇതിലെ നടക്കുന്നേ ഉള്ളൂ, മറ്റവൻ അങ്ങേയെന്നു. ചതി പറഞ്ഞേ ഹാലേലുയാ. നിന്നെ നിനക്കിട്ട് പണിഞ്ഞവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ നിനക്കിട്ട് ലോകത്തെ ഏറ്റവും നല്ല കാര്യം ചെയ്തവൻ. അപ്പൊ അതുകൊണ്ട് ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ എന്റെ ദൈവം അത് നന്മയായിട്ട് മാറ്റി. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. കേട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട് നിന്റെ കുടുംബത്തിലെ എന്ത് ദ്രോഹവും നിന്റെ കുടുംബത്തിൽ വന്ന എന്ത് തിന്മയും എന്നെ വിശ്വസിച്ച് ആമയും പറഞ്ഞ് ഏറ്റെടുത്തു എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ തലമുറയ്ക്ക് നന്മയായിട്ട് അത് മാറ്റിയിരിക്കും.
നിന്റെ തലമുറയുടെ അഭിഷേകമായിട്ട്. അത് കുടുംബനാഥ, കുടുംബനാഥേ, നിന്റെ കുടുംബത്തിൽ വന്ന സങ്കടമാണ് നിന്റെ മക്കളെ അറിയപ്പെടുന്നവരാക്കി മാറ്റാൻ പോകുന്നത്. അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊള്ളുക, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിനെ വിശ്വസിച്ചു, ദൈവത്തെ നമ്പിയവരാരും നിരാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നീ ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മളെ കഷ്ടപ്പെടുത്തി, നമുക്ക് കിട്ടിയ ശാപം, നമുക്ക് കിട്ടിയ സാമ്പത്തിക ബാധ്യത, നമുക്ക് നഷ്ടം വരുത്തിയവർ, ബിസിനസ്സിൽ നമ്മളെ വഞ്ചിച്ചവർ, നീ രക്ഷപ്പെട്ടു അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത് അത് വെച്ചിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലത നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതായത് ജീവിതത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ 1,000,000 ലോട്ടറി അടിക്കുമ്പോൾ ഹല്ലേലൂയ പറയുന്ന നല്ല വിശ്വാസം. അതായത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, പഠിച്ച ഉടനെ ജോലി കിട്ടി, ഉടനെ കല്യാണം നടന്നു, നല്ല രണ്ട് നില വീട് വെച്ചു, വണ്ടി വാങ്ങിച്ചു, നല്ല തോട്ടം വാങ്ങിച്ചു, എല്ലാം ഭംഗിയായിട്ട് നടന്നു, അപ്പോൾ പള്ളി വരുന്നു. വരണ്ടെന്നല്ല, മറിച്ച് അങ്ങനെ പറയുന്നതിനെ വിളിക്കേണ്ട പേരല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് വിശ്വാസം. ഞാൻ ഈ അമേരിക്കയിലെ അമേരിക്കയിലെ ഡി എൽ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടു. അവിടെ പോയി കേട്ടതല്ല, ഓൺലൈനിൽ കേട്ടതാണ്. ഈ ഡി എൽ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മനുഷ്യൻ, അയാളുടെ പേര് ചാൾസ് കൂപ്പർ, 26 വയസ്സുള്ള ഇയാൾക്ക്, ഈ 26 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഒരു വേദപുസ്തകം എടുത്തിങ്ങനെ ചങ്കത്തോട്ട് വെച്ചിട്ട് ഈ മനുഷ്യൻ സുവിശേഷം പറയാൻ വേണ്ടി വന്നു. എന്നിട്ട് ഇയാൾ സുവിശേഷം പറയുകയാണ്, അയാൾ പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതമാണ്, എന്നെ ദൈവം എങ്ങനെ സ്നേഹിച്ചെന്നാണ്, എൻ്റെ ദൈവം എത്ര നല്ലവനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അയാൾ പറഞ്ഞു, 22 വയസ്സ് മുതൽ എനിക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുമായിരുന്നു. 22 വയസ്സ് മുതൽ കല്യാണാലോചനകൾ ഒത്തിരി വന്നു. ഞാൻ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടില്ല. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചു വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 26 വയസ്സിൽ എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. മാതാപിതാക്കൾ പ്രപ്പോസലുമായിട്ട് വന്നു, ഞാനത് സ്വീകരിച്ചു, അവളെ കല്യാണം കഴിച്ചു, ഒരു ദേവാലയത്തിൽ വെച്ച് ഞങ്ങളൊരു കുടുംബമായി. വിവാഹം കഴിഞ്ഞ് 6 മാസം വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ചാൾസ് കൂപ്പറിൻ്റെ ഭാര്യ അയാളോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു ബിസിനസ് ട്രിപ്പിന്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. ഞാൻ പോയാൽ 6 മാസത്തെ കാലാവധി കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. 6 മാസം കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തുമ്പോൾ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞ് അവൾ കൈവീശി യാത്ര പറഞ്ഞു പോയി. 6 മാസം കഴിഞ്ഞ്, 6 മാസത്തെ വിയോഗത്തിന് ശേഷം, മാറി നിൽക്കലിന് ശേഷം ഈ പെൺകുട്ടി മടങ്ങി വരുന്നു എന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ അമേരിക്കയിലെ ഒരു എയർപോർട്ടിലേക്ക് ചാൾസ് കൂപ്പർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വണ്ടിയും എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ അമ്മ, ഇവൻ്റെ അമ്മായിയമ്മ, അവനോട് പറഞ്ഞു, ചാൾസ് ഞാനൂടെ വരട്ടെ, എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് 6 മാസമായി, ഞാനൂടെ വരട്ടെ, വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ആ എയർപോർട്ടിലേക്ക് ചെന്നു. ഇവള് വരുമെന്ന് പറഞ്ഞിരുന്ന ആ വിമാനം വന്നിറങ്ങി. അവൾ വരുമെന്ന് കാത്തിരിക്കുന്ന വഴിയിലേക്ക് പ്രതീക്ഷയുടെ കണ്ണും നട്ട് ഈ ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് സൈറണോടുകൂടി അതിനകത്തേക്ക് പോകുന്നു. ഈ കണ്ണാടി ചില്ലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ ഈ ആംബുലൻസ് വിമാനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നു. വിമാനത്തിൻ്റെ പുറകിലത്തെ വാതിലിലൂടെ ഒരു സ്ട്രെച്ചർ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾക്ക് ബന്ധപ്പെട്ട കാര്യമല്ലാത്തത് കൊണ്ട് അയാൾ ശ്രദ്ധിച്ചില്ല. ഏതോ ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിൽ വെച്ച് മരിച്ച ആളെ അമേരിക്കയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു എന്നേ അയാൾ കരുതിയുള്ളൂ. അയാൾ പ്രതീക്ഷയോടെ ഭാര്യ വരുന്ന വാതിലിലേക്ക് പ്രതീക്ഷയുടെ കണ്ണും നിട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അമ്മായിയമ്മ, അവളുടെ അമ്മ, അയാളുടെ കയ്യിലിങ്ങനെ വളരെ വേവലാതിയോടെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചാൾസ് അവളുടെ ഹാൻഡ് ബാഗല്ലേ ആ സ്ട്രെച്ചറിൽ തൂങ്ങിയാടുന്നത്, അവൾ കൊണ്ടുപോയ ബാഗല്ലേ ആ സ്ട്രെച്ചറിൽ കിടന്ന് തൂങ്ങിയാടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് പറയാം, ഓസ്ട്രേലിയയിൽ നിന്ന് പറന്നുയർന്ന വിമാനം അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവൻ്റെ 6 മാസമുള്ള ദാമ്പത്യം അവസാനിച്ചു. ഈ പെൺകുട്ടി ആ വിമാനത്തിലിരുന്ന് മരിച്ചു. ചാൾസ് കൂപ്പർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ വേദപുസ്തകം നെഞ്ചത്ത് വെച്ചിട്ട് കണ്ണുനീരോടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരി അയാളെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, എന്നിട്ടും ഈ സന്ധിയിൽ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ
ഈ കറുത്ത പുറഞ്ഞിട്ടുള്ള വേദപുസ്തകം നെഞ്ചത്ത് വെച്ച് ഞാൻ വന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി മാറ്റും. ചൊത്തി പറഞ്ഞേ ഹാലേലുയാ, ചൊത്തി പറഞ്ഞേ ഹാലേലുയാ. ദൈവം സകലതും നന്മയ്ക്കായി മാറ്റും. ഊട്ടിയിൽ ഒരു വാഹനാപകടം നടന്നു. ഊട്ടിയിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട പിക്നിക്കിന് പോയ ഒരു ബസ് മറിഞ്ഞ് 18 മരിച്ചു. അധ്യാപകരും കുട്ടികളും അടക്കം 18 മൃതദേഹം ഈ വിദ്യാലയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ച് പൊതുദർശനത്തിന് വെച്ചപ്പോ ഒരച്ഛൻ ശാലോൻ TV പ്രസംഗിക്കുന്നത് കേട്ടതാണ് ഞാൻ. ഈ അച്ഛൻ പറയുകയാണ്, ഞാനൊരു കൊച്ചുകുട്ടിയെ, 7 കൊച്ചുകുട്ടിയായി ഞാൻ അവിടെ മൃതദേഹത്തിന് മീതെ ആർത്തലച്ച് വീണ് കിടന്ന് കരയുന്ന പ്രിയപ്പെട്ടവരുടെ കൂടെ ഞാനിങ്ങനെ 7 കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കാഴ്ച കണ്ടു, നിറവയറുള്ളൊരമ്മ, പൂർണ്ണ ഗർഭിണിയായ ഒരമ്മ തൻ്റെ ഏതാനും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അടുത്ത് നിർത്തിക്കൊണ്ട് അതിലെ ഒരു ശവമഞ്ചത്തിലെ മൃതദേഹത്തിൻ്റെ മാറിലേക്ക് അലറിക്കരഞ്ഞുകൊണ്ട് കിടന്ന് കരഞ്ഞിട്ട് എഴുന്നേറ്റ് ഈശോയുടെ വലിയൊരു രൂപമുണ്ട് വിദ്യാലയത്തിൻ്റെ മുറ്റത്ത്, കൈവിരിച്ച് നിൽക്കുന്ന യേശുവിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടിയിട്ട് ആ അമ്മ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനാണോ നീ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്? ഇങ്ങനാണോ അപ്പ നിൻ്റെ മക്കളെ നീ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞൊരമ്മയെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ പറയുകയാണ്, എന്നിട്ട് അച്ഛൻ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നമുക്കിനി ഊട്ടിയിലെ ആ വാഹനാപകടത്തിലേക്കും ആ മൃതദേഹങ്ങളിലേക്കും മടങ്ങി വരാം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ആ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തൻ്റെ പറക്കമുറ്റാത്ത ഏതാനും കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതദേഹത്തിലേക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു നോട്ടം നോക്കി അലറിക്കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ എൻ്റെ അമ്മയായിരുന്നു. ആ അമ്മയുടെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ ഇളയ 6 ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിലും ബാക്കി 5 പുറത്തുമാണ് അവിടെ നിന്നിരുന്നത്. ആ 7 മക്കളിലെ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ സൂര്യൻ അസ്തമിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞങ്ങളുടെ പ്രപഞ്ചം തീർന്നെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകിടം മറിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. ചില്ലുകൊട്ടാരം പോലെയും വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെയും ജീവിതം ഊർന്നുപോയെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അന്ന് ഞങ്ങളുടെ ജീവിതം തുടങ്ങുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ആ അമ്മയുടെ 3 ഇന്ന് കത്തോലിക്കാ സഭയിലെ വിശുദ്ധരായ 3 3 അമ്മയാണ് ആ അമ്മ. ചൊത്തി പറഞ്ഞേ ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ ഓരോ ദിവസവും ബലിയർപ്പിക്കാൻ, സ്വർഗത്തിലും നിത്യതയിലും എന്നും മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 ഈ ലോകത്തിന് സമ്മാനിച്ച ഒരമ്മയുടെ ജീവിതം തുടങ്ങുന്നത് ആ മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ്. മരണം വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സഹോദരൻ സഹോദരി ഇവിടെ ഉണ്ടെങ്കിൽ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാം തകർന്നു ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് ഈ സ്വരം കേൾക്കുന്ന മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയുള്ളൂ, ഇന്ന് നിന്റെ സ്വപ്നം തകർന്നെടുത്ത് നിന്റെ സ്വപ്നം ദൈവം തുടങ്ങാൻ പോവാണ്. ഇവിടെ വെച്ച് ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ ദൈവം തുടങ്ങാൻ പോവാണ്. അത് നീ വിശ്വസിച്ച അമ്മയും പറയണം. ചൊത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഒരു സാഹചര്യം ഞാൻ പറയാം. അതായത് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം, നമുക്കറിയില്ല, ഈ യെശയ്യാ പ്രവചനം 55 ഒരു മനോഹരമായ വചനമുണ്ട്. യെശയ്യാ പ്രവചനം 55 ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, മക്കളെ, ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. നമുക്കറിയാൻ പാടില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് 2017 ഈ സെപ്റ്റംബർ 4 ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, നമുക്കിപ്പോൾ അറിയാൻ പാടില്ല. എന്നാൽ ദൈവം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, യെശയ്യാ 55, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും, മക്കളെ, നിങ്ങളുടെ വഴികളെക്കാളും നിങ്ങളുടെ ചിന്തകളെക്കാളും ഉന്നതമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇന്നിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് കുടുംബത്തിൽ ഇന്നിങ്ങനെ ഈ കാലഘട്ടത്തിൽ നടന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത അനേകം കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണുനീരാണ് നമുക്ക് ജീവിതത്തിൽ, പക്ഷേ ഇതെല്ലാം തലമുറയ്ക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിനെ മുഴുവൻ പൗലോസും സീലാസും തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ സങ്കടങ്ങൾ എടുത്ത് പൊക്കി പിടിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കണം, ഈ ദുരിതങ്ങൾ എടുത്ത് ഉയർത്തി ദൈവത്തെ ആരാധിക്കണം.
നമ്മുടെ ദുഃഖങ്ങള് സങ്കടങ്ങള് പറഞ്ഞിട്ട് ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈ രോഗത്തെ ഓർത്ത് സ്തുതിക്കുന്നു, ഈ കണ്ണുനീരിനെ ഓർത്ത് സ്തുതിക്കുന്നു, ഭർത്താവ് സ്നേഹിക്കാത്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു, ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത് സ്തുതിക്കുന്നു, മക്കളുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പൊന്നു മക്കളെ, ലോകത്തെ മനുഷ്യരും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ദുരിതം വരുമ്പോൾ മറ്റ് മനുഷ്യർ കരയും, ദുരിതം വരുമ്പോൾ ക്രിസ്ത്യാനി സ്തുതിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യത്യാസം നമുക്ക് മറ്റുള്ളവർ മാമോദീസ മുങ്ങിയവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്, കാഴ്ചപ്പാടുകളിലാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്ന് ഏത് ദുരിതത്തെയും നമ്മൾ സ്വീകരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തി, പറഞ്ഞാൽ നിർത്താം, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിതമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു അധ്യാപിക, തിരുവനന്തപുരത്തെ ഓൾ സെയിൻസ് കോളേജിലെ അധ്യാപികയാണ് ഞാൻ പറയാൻ പോകുന്ന സഹോദരി, വിമൻസ് കോളേജിൽ, ഓൾ സെയിൻസ് കോളേജിലെ അധ്യാപികയാണ്. അവളുടെ പേര് അനീഷ എന്നാണ്. അനീഷയെ ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ തെക്കൊരു സ്ഥലത്ത് ഒരു കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ ചെന്നിട്ട് ഇറങ്ങുമ്പോൾ ക്യാൻസർ രോഗിയായി ക്യാൻസർ വന്ന് നാലാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഭർത്താവിനെയും കൊണ്ട്, നിൽക്കാൻ പോലും പറ്റാത്ത ഭർത്താവിനെയും കൊണ്ട് അവിടെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ എന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛന് ഒത്തിരി ദൂരെ പോകണമെന്ന് എനിക്കറിയാം, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ എൻ്റെ സങ്കടമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് വായിക്കണേ എന്ന് പറഞ്ഞു. വായിച്ചിട്ട് നേരം കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ, എന്നെ എൻ്റെ കെട്ടിയവനെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു. ഞാനത് മുറി ചെന്നിട്ട് ആ കത്ത് വായിച്ചു. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു ഭാരം എൻ്റെ മേൽ വന്നു. അവൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, 13 കൊല്ലാഴ്ച ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. റോജന് വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്ന്, തമ്പുരാൻ ഒരു വീട് തന്നു. ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച് വരുമ്പോഴാണ് ഇവന് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി, അതുവഴിയായി ഈ ക്യാൻസർ പിടിപെട്ടത്. എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ എഴുതുകയാണ്, എൻ്റെ തമ്പുരാൻ്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഭർത്താവിനെ ജീവനിലേക്ക് ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു തരുമോ എന്ന് എനിക്കറിയാൻ പാടില്ല, അച്ഛാ വാശി പിടിച്ച് ചോദിക്കാനുള്ള വിശുദ്ധിയൊന്നും എനിക്കില്ല, ദൈവം എന്താ ചെയ്യാൻ പാടില്ല എനിക്കറിയില്ലെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ദൈവത്തോട് 40 വട്ടം ഞാൻ ചോദിക്കുന്നുണ്ട്, റോജനെ തരണേ എൻ്റെ ഈശോയെ, എടുക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സ്ത്രീ അതിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിരുന്നു, ഇനി എങ്ങാനും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിൽ, എൻ്റെ കെട്ടിയവനെ ദൈവം എനിക്ക് ജീവനിലേക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ, അച്ചോ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, 2 പ്രാർത്ഥനയുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. ഒന്ന്, ഈശോ പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. അച്ഛാ എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മിനിമം 2 മണിക്കൂർ മുമ്പ് കുർബാന സ്വീകരിച്ചിട്ട്, ബോധത്തോടെ കുർബാന സ്വീകരിച്ചിട്ടേ മരിക്കാവൂ, കാരണം സ്വർഗത്തിൽ കാണണം. ഞങ്ങൾ മരിച്ച് അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ഭർത്താവ് കാണണം. 2, ചെറുപ്പത്തിൽ ഏതോ ഒരു കാലത്ത് റോജന് ചില പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളോട് താല്പര്യം തോന്നിയിട്ട് മാതാവിനോടുള്ള ഭക്തി ഇല്ലാതായി, ഇപ്പൊ കൊന്ത ചൊല്ലില്ല. അച്ഛോ എനിക്കൊരാഗ്രഹമുണ്ട്, മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കരുത് റോജാ എൻ്റെ അമ്മ എന്തി എന്ന് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒത്തിരി കൊന്ത ചൊല്ലി, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ എന്ന് പറഞ്ഞ് മരിക്കുന്ന നേരത്ത് അമ്മ വന്ന് കട്ടിലിൻ്റെ തലയ്ക്ക് നിൽക്കുമ്പോഴേ എൻ്റെ കെട്ടിയോ മരിക്കാവൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു, ഞാൻ ഇയാൾ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഇവളെ തിരിച്ചു വിളിച്ചു, കുറേ ദിവസം കഴിയുമ്പോൾ എനിക്ക് വല്ലപ്പോഴും ഒരു മെസ്സേജ് വരും, റോജന സീരിയസ് ആച്ചാ ചെ പ്രാർത്ഥിക്കണേ. അങ്ങനെ കൂടെ കൂടെ കുറേ നാളുകൾ, കുറേ മാസങ്ങൾ, ഒരിക്കലൊരു മെസ്സേജ് വന്നു, റോജൻ മരിച്ചു, ചെ വരണ്ട, പ്രാർത്ഥിക്കണം, കുർബാന ചൊല്ലണം, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, ഞാനൊരു കത്തയക്കുന്നുണ്ട്, അത് വായിക്കണമെന്ന് പറഞ്ഞു. 2 ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അഡ്രസ്സിൽ മറ്റൊരു കത്ത് വന്നു. ആ കത്തിനകത്ത് അവളിങ്ങനെ എഴുതിയിരുന്നു, അച്ഛാ ഈ കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് അച്ഛന് സമയം കിട്ടും, എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് നേരിട്ട് വരണം. ആ കത്തിനകത്ത് അവളിങ്ങനെ എഴുതിയിരുന്നു, 13 കൊല്ലം നീണ്ട ദാമ്പത്യം മതിയെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയവനെ കർത്താവ് കൊണ്ടുപോയി. എനിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, സങ്കടമുണ്ട്. എന്നാൽ അച്ഛാ ഭർത്താവ് അമേരിക്ക പോയാൽ, ഇംഗ്ലണ്ടിൽ പോയാൽ ഒരു ഭാര്യ എല്ലാ ദിവസവും ഒന്നും കരയില്ല, കാരണം തിരിച്ചു വരുമെന്ന് അറിയാം. ഭർത്താവ് സ്വർഗത്തിൽ പോയ ഞാനും വല്ലപ്പോഴുമൊക്കെ ഇന്ന് കരയും, പക്ഷേ എന്നും കരയില്ല അച്ഛാ, തിരിച്ചു വരുമെന്നറിയാം, അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ കാണുമെന്നറിയാം. ഇത് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ എഴുതുകയാണ്, അച്ഛാ എനിക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അതായത് മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് റോജൻ പറഞ്ഞു, അനീഷ നമുക്ക് പള്ളിപ്പോം, കുർബാന ഉണ്ടോ ഇപ്പോൾ?
അന്ന് ഒരിക്കലും ഇല്ലാത്തതുപോലെ എല്ലാ ദിവസവും രാവിലെ ബലിയർപ്പിക്കപ്പെടുന്ന ഒരു ദേവാലയത്തിൽ അന്ന് വികാരിച്ചൻ രാവിലെ ഇല്ലായിരുന്നു. അന്ന് വൈകിട്ടാണ് കുർബാന. വൈകുന്നേരം ഇവന് വേണ്ടി മാത്രം ആ പള്ളി കുർബാന വെച്ച പോലെ ഇവ മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി പള്ളി നിൽക്കുമ്പോൾ അനീഷ ചെന്ന് സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നിൽക്കാൻ പോയപ്പോൾ റോജൻ പറഞ്ഞു, പോണ്ട, എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ഒരു പക്ഷേ നമ്മൾ ഒരുമിച്ച് ഈ ദേവാലയത്തിൽ നിന്ന് അർപ്പിക്കുന്ന അവസാനത്തെ കുർബാനയായിരിക്കും ഇത്. അവൾ ഈ ഭർത്താവിൻ്റെ കസേരയെ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്ന് ഈ കുർബാനയെ സംബന്ധിക്കുമ്പോൾ വികാരിച്ചൻ ഇറങ്ങി വന്ന് നാവിന്തുമ്പിലേക്ക് വിസ്തുർബാന വെച്ച് കൊടുത്തു. വിസ്തുർബാന സ്വീകരിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ മക്കൾ രണ്ടുപേരും മുട്ടുകുത്തി കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും മക്കളെ അടുത്ത് വിളിച്ച് മനസ്സ് നിറഞ്ഞവരെ അനുഗ്രഹിച്ചിട്ട് കരുണക്കൊന്ത, ഈശോയെ എൻ്റെ അപ്പൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് മോൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് റോജൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ രണ്ടാമത് എഴുതിയിരിക്കുന്ന അച്ഛാ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അവസാന നാളുകളിൽ റോജൻ കഠിനവേദന സഹിച്ച് കിടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മാരകമായ വേദനയാണ് ശരീരത്തിൽ. ഡോക്ടേഴ്സ് പറഞ്ഞു, മോർഫിൻ കുത്തിവെക്കാം, ഇവ മയങ്ങട്ടെ. അങ്ങനെ മോർഫിൻ സിരകളിൽ കുത്തിവെച്ചു. റോജൻ ബുദ്ധിമാനാണ്, അവൻ നല്ല സയന്റിസ്റ്റാണ്, അവനറിയാം അവൻ്റെ ശരീരത്തിൽ ഏതോ ലഹരി മരുന്ന് കുത്തിവെച്ചിട്ടുണ്ട്. കാരണം മായാ വിഭ്രമങ്ങൾ, ഹലൂസിനേഷൻസ് ഉണ്ടാവുകയാണ്. അവൻ അനീഷയോട് ചോദിച്ചു, അനീഷ, എനിക്ക് എന്തെങ്കിലും മയക്കുമരുന്ന് കുത്തിവെച്ചോ? പൗള് പറഞ്ഞു, ചേട്ടാ, വേദന പോകാൻ വേണ്ടി ഡോക്ടർ എന്തോ കുത്തിവെച്ചിട്ടുണ്ട്. ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഡോക്ടർ വന്നപ്പോൾ അവനിങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ തീരുമാനം എടുത്തിരുന്നു, ഈ സ്ത്രീയല്ലാതെ മറ്റൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ നോക്കുന്ന കണ്ണുകളോടെ നോക്കില്ല, എൻ്റെ ഭാര്യയെ നോക്കുന്ന വിശുദ്ധിയോടെ വേറൊരാളെ ഞാൻ നോക്കില്ല. എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവിതത്തിലെ ഏക സ്ത്രീ, മറ്റൊരു സ്ത്രീയെ നോട്ടം കൊണ്ട് പോലും ഞാൻ വയലേറ്റ് ചെയ്യില്ല. കല്യാണം കഴിച്ചപ്പോൾ ആ എടുത്ത തീരുമാനത്തെ ഈ മരണക്കിടക്ക വരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. അവൻ ഡോക്ടറോട് പറയുക, ഞാൻ പാലിച്ചിട്ടുണ്ടത്, ഇവൾ മാത്രമാണ് എൻ്റെ ജീവിതം. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്, മരിക്കുന്നവരെ മയക്ക് മരുന്നോ മദ്യമോ ഞാൻ ഉപയോഗിക്കില്ല. ബോധത്തോടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ മയക്ക് മരുന്ന് കുത്തിവെച്ച് എന്നെ എൻ്റെ ആ നല്ല തീരുമാനത്തിൽ നിന്ന് കളയരുതെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിനക്ക് കൊല്ലുന്ന വേദന എൻ്റെ ശരീരത്തിൽ വരാൻ പോണത്. അവൻ പറഞ്ഞു, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ദൈവം എനിക്ക് തന്നല്ലേ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആ വേദന സഹിച്ച് ബോധത്തോടെ കഠിന കഠോര വേദന സഹിച്ച് അവൻ കിടക്കുമ്പോൾ കൊല്ലംകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഷോക്കടിച്ച് താഴെ വീണ് അവൻ 10-20 ദിവസമായി ബോധമില്ലാതെ കിടപ്പുണ്ട് ഈ റോജൻ്റെ തൊട്ടടുത്ത്. ബോധമില്ലാതെ കിടക്കുന്ന സഹോദരൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അനുവാദം കിട്ടുന്ന സമയത്ത് അവൻ്റെ മൂത്ത സഹോദരി ഒരു പെങ്കൊച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ, തീരപ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ വന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അടുത്തിരുന്നിട്ട് പൊട്ടിക്കീറാറായ ഒരു ജപമാല എടുത്ത് പൊട്ടിപ്പോവാറായ ഒരു കൊന്ത എടുത്ത് ഇങ്ങനെ അവൻ്റെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചിട്ട് 20 ദിവസമായി ബോധമില്ലാതെ കിടക്കുന്ന സഹോദരൻ്റെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചിട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് എന്നോടുകൂടെ ഇത് ചൊല്ലിയിട്ട് അമ്മേ മാതാവേ എൻ്റെ ആങ്ങളെ കണ്ണു തുറക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇവനിങ്ങനെ നോക്കിക്കിടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനങ്ങനെ അങ്ങനെ നോക്കിക്കിടക്കുന്ന സമയത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവേ കണ്ണു തുറക്കണേ എന്ന് പറയുമ്പോൾ ആ കൊന്തയിലേക്ക് ഈ ആങ്ങളെ കൊച്ചു കണ്ണു തുറക്കുന്നത് അടുത്ത് കിടക്കുന്ന റോജൻ കണ്ടു. അത് അവനിലേക്ക് ഒരു ആത്മാവിൻ്റെ അഭിഷേകം അയച്ചു. അവൻ്റെ 5 മിനിറ്റ് കഴിയുമ്പോൾ അനീഷയെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ, എനിക്കൊരു കൊന്ത തരാൻ പറഞ്ഞു. കൊന്ത കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചൊല്ലാറിഞ്ഞൂടെന്ന് പറഞ്ഞു. അവൾ അടുത്തിരുന്ന് അവനെ കൊന്തയെല്ലാം പഠിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 കണക്കിന് ജപമാലകൾ മരണക്കിടക്കയിൽ കിടന്ന് ചൊല്ലിത്തീർത്ത് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് മരണക്കിടക്കയിൽ പരിശുദ്ധ അമ്മ വന്ന് കൈപിടിച്ച് റോജനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ചെത്തി പറഞ്ഞേ ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എഴുതിയിട്ട് അതിൻ്റെ അവസാനം അവളിങ്ങനെ എഴുതിയിരുന്നു, സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ അച്ഛാ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിലേക്ക് അവളെ വിളിച്ചു. കോളേജിൽ അവൾ ലീവ് എടുത്തിട്ട് വന്നു. എൻ്റെ മുമ്പിൽ എതിരെയിരിക്കുന്ന കസേരയിലിരിക്കുന്ന ഈ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഈ സഹോദരിയോട്, ദാമ്പത്യം പാതി വഴിയിൽ തട്ടി തകർന്നു നിൽക്കുന്ന ഈ സഹോദരിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അനീഷ, ഞാൻ ഒരു കാര്യം ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയട്ടെ. നീ ചെറുപ്പമാണ്, 2 കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേരാണ്, പറക്കമുറ്റാത്ത പിള്ളേരാണ്, നിനക്ക് ഒറ്റയ്ക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? നമ്മുടെ നാട് അത്ര നല്ല നാടൊന്നും അല്ല. അതുകൊണ്ട് ഞാനൊരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയട്ടെ നിന്നോട്, നീ കുറച്ച് നാൾ കഴിയുമ്പോൾ റോജൻ സ്വർഗത്തിരുന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, നീ ഒരു കല്യാണം കഴിക്കണം.
അവള് പറഞ്ഞ അച്ഛാ വീട്ടുകാർ നാട്ടുകാർ എല്ലാം ഇത് തന്നെ പറയുന്നത്, എനിക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല, റോജന് ഞാൻ ഇനി ഒരു കല്യാണം സന്തോഷമാവത്തുള്ളൂ, കാരണം സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അവൻ ചിന്തിക്കത്തുള്ളു. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ 13 വർഷം നീണ്ട ദാമ്പത്യം എനിക്ക് റോജനോടുകൂടി നീ തന്നു, നീ എന്താ എൻ്റെ തമ്പുരാനെ നീ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കണോ? അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് അവൾ ബൈബിള് തുറന്നു, യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവളോട് സംസാരിച്ചു. യെശയ്യാ 54:4, എൻ്റെ മുമ്പിൽ എനിക്കെതിരെയിരിക്കുന്ന ധീരയായ വിശ്വാസമുള്ള ഈ പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം അച്ഛാ എന്നോട് ഇങ്ങനെ പറഞ്ഞച്ചാ ഭയപ്പെടേണ്ട, നീ ലജ്ജിത ആവുകയില്ല, നീ അപമാനിത ആവുകയില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ മറന്നുപോവും, വൈധവ്യത്തിലെ വിധവയായപ്പോഴുള്ള നിന്ദനം നീ ഓർക്കില്ല, കാരണം നിന്റെ സ്രഷ്ടാവായ ദൈവമാണ് നിന്റെ ഭർത്താവ്. ദൈവം പറയുകയാണ് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അവൾ പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു എൻ്റെ ദൈവമാണ് ഇനി എൻ്റെ ഭർത്താവ്, ഞാൻ എൻ്റെ മക്കളെ വിശുദ്ധിയിൽ വളർത്തും. കഴിഞ്ഞ December 31 മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ പുതിയ വർഷത്തെ ഒരു വരവേൽക്കാൻ പ്രാർത്ഥന നടത്തുമ്പോൾ അനീഷയുടെ കുഞ്ഞ് മകൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ബ്ലസ് ചെയ്യച്ചാ എന്നെ. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അച്ഛാ എനിക്ക് നല്ല ഒരച്ഛനാവണം അച്ഛാ, അതിനുവേണ്ടി എന്നെ ബ്ലസ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ്, ഇവളുടെ കുഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വസ്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ എൻ്റെ മനസ്സിൽ പ്രചോദനം കിട്ടിയ ഞാൻ പറയും, തിരുവനന്തപുരത്ത് ഒരു ടീച്ചറുണ്ട്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ നമ്പർ കൊടുക്കും, നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറയും, ദാമ്പത്യം എങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കൊച്ച് പറഞ്ഞു തരും. എഴുന്നേറ്റുന്നേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഈ രാത്രിയിൽ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം അനുകൂലമാകുമ്പോൾ നമ്മൾ പറയേണ്ടതല്ല, എല്ലാം ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഗ്രഹിച്ചോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് എഴുതപ്പെട്ടോ? എന്ത് നിങ്ങളുടെ കുടുംബത്തെ, എനിക്കറിയാം ഒത്തിരി പോരായ്മകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ള മക്കൾ ഇതിനകത്തുണ്ടാവും, അയൽക്കാർ ബുദ്ധിമുട്ടിക്കുന്നവര്, അമ്മായിമ്മ ബുദ്ധിമുട്ടിക്കുന്നവര്, മാതാപിതാക്കള് വെറുതെ ഇറക്കി വിട്ടവര്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 7 മക്കളുടെ അപ്പനായ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു, എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ, ഒരു കൊല്ലനെ കൊണ്ട് മുള്ളരഞ്ഞാണം ഉണ്ടാക്കിയിട്ട്, മുള്ളരഞ്ഞാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ കിട്ടുന്ന ഒറ്റനൂലുള്ള അരഞ്ഞാണമല്ല, മുള്ളരഞ്ഞാണം എന്ന് പറഞ്ഞാൽ വലിയ തൊടല് പോലിരിക്കും, നല്ല ഈ കൈപ്പത്തിയുടെ വീതി ഇങ്ങനെ ഇരുമ്പ് ഇങ്ങനെ കുത്തി നിൽക്കും, ആ മുള്ളരഞ്ഞാണം അരയെ കെട്ടിയിട്ടാണ് മുട്ടുകുത്തിയുടെ അനിലച്ചിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ അപ്പൻ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അച്ഛൻ അറിയുമോ, ഞാൻ ഏക മകനാണ്, ഒറ്റ മകൻ, ഞാൻ ഒറ്റ മകൻ, എൻ്റെ കുടുംബത്തിൽ ഞാൻ വളർന്നു വരുന്ന സമയത്ത് എന്നെ ആരും കൂടെ കൂട്ടില്ല, എന്നെ ആരും കൂടെ, എനിക്ക് ആരുടെയും അംഗീകാരം കിട്ടി, ആരുടെയും സ്നേഹം കിട്ടിയില്ല. ഞാൻ ഒരു തീരുമാനം എടുത്തു, എനിക്ക് ഒത്തിരി മക്കൾ വേണം. അതുകൊണ്ട് എന്താ പറയുക, അവൻ്റെ മൂത്ത മകള് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ അമ്മ നോക്കുന്ന പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെയും കൊണ്ടൊരു സ്ഥലത്തേക്ക് അവർ പോകുന്ന സമയത്ത്, ഇംഗ്ലണ്ടിലാണ്, എന്നെയും കൊണ്ടൊരു സ്ഥലത്തേക്ക് അവർ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പറഞ്ഞ ആള് അറിഞ്ഞോട്ട് റെക്കോർഡിങ് സാധനം, പാലാ സൂപ്പർഫാസ്റ്റ് എന്നാണ് അവൻ്റെ വണ്ടിയെ നാട്ടുകാരെ വിളിക്കുന്നത്, കാരണം 7, 2, 9 പേര് യാത്ര ചെയ്യണം, വലിയൊരു ബെൻസിൻ്റെ വാൻ പോലത്തെ വണ്ടിയാണ് അവൻ്റെ വണ്ടി. ആ വണ്ടിയിലിരുന്ന് ഞങ്ങൾ ധ്യാനത്തിന് പോകുന്ന സമയത്ത്, അവൻ എന്നെ കൊണ്ട് പോകുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, അവനും അവൻ്റെ മക്കളും കൂടെ കുരിശിൻ്റെ വഴി കാണാതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥന അവനും അവൻ്റെ മക്കൾക്കും കാണാപ്പാടം ചൊല്ലിക്കൊണ്ടിരിക്കുക, മക്കൾ 7 പേരും ഈ അപ്പനും അമ്മയും കൂടെ. അവനിങ്ങനെ തീരുമാനമെടുത്തു, ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി സഹിച്ച് വളർന്നവനാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒറ്റപ്പെടൽ സഹിക്കരുത്, അവർക്ക് കൂട്ട് വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ്റെ ഒറ്റപ്പെടലിനെ ദൈവം അനുഗ്രഹിച്ചത് 7 മക്കളിലൂടെയാണ്. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനം ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ കുടുംബം മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബമാണെങ്കിൽ, ഇന്ന് ഈ ആലയത്തിൽ വെച്ച് നീ ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറ. ദൈവമേ, നീ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, നീ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം നീ നന്മയായിട്ട് മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി മാറ്റും.